ഹായ്, സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത റെഡി പ്ലെയർ വൺ എന്ന സിനിമ കണ്ടിട്ടുണ്ടാ? സയൻസ് ഫിക്ഷൻ പടങ്ങൾ അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കിടിലം പടമാണിത്. 2018 ഈ പടം റിലീസാകുന്നത്. റെഡി പ്ലെയർ വൺ എന്ന ഏണസ്റ്റ് ക്ലൈനിന്റെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ സ്പിൽബർഗ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പ്ലോട്ട് ഇത്രയേ ഉള്ളൂ, 2045 ഈ കഥ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് രണ്ട് ഗെയിം ഡെവലപ്പേഴ്സ്, ഒരു ജെയിംസ് ഹാളിഡേയും അതുപോലെ തന്നെ ഒരു ഓഗ്മെൻ മോറോ എന്ന് പറയുന്ന രണ്ടാൾക്കാർ ഒരു ഒയാസിസ് എന്ന പേരിൽ ഒരു വെർച്വൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യും. അവരുടെ എന്താണ് ഈ റിയാലിറ്റി വേൾഡുമായിട്ടുള്ള അവരുടെ വിരസത, റിയാലിറ്റിയോടുള്ളൊരു വിരസത മാറ്റാനായിട്ട് എന്ത് ചെയ്യും, ഒരു പാരലായിട്ടൊരു ഓൺലൈൻ വേൾഡ് ക്രിയേറ്റ് ചെയ്യും. ഒരു ഗെയിം സോൺ ആണ്, ഓക്കെ അല്ലേ? അങ്ങനെ ഇരിക്കും നമ്മുടെ ഹാളിഡേ മരിച്ചു പോകും. അപ്പോൾ ഹാളിഡേ മരിച്ചു പോകുന്നതിനെക്കാട്ടിലും മുമ്പ് തന്നെ ഇവർ ഈ ഹാളിഡേയുടെ ഒരു അവതാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മരിച്ചു പോയതിന് ശേഷം ഈ അവതാർ എന്ത് ചെയ്യും, ഒരു ഗെയിം പ്രഖ്യാപിക്കും. അതായത് ഈ ഗെയിം സോണിൽ ഒയാസിസിനകത്ത് തന്നെ 3 ലെവൽ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ലെവലും ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒയാസിസ് എന്ന് പറയുന്ന ഒരു വെർച്വൽ വേൾഡിന്റെ എല്ലാ അവകാശവും ഉടമസ്ഥാവകാശവും ഈ ജയിക്കുന്ന ആൾക്ക് കിട്ടും. എന്ന് മാത്രമല്ല ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന്റെ മൊത്തം അവകാശവും, ഒയാസിസ് എന്ന് പറയുന്ന ഒരു വെർച്വൽ വേൾഡിന്റെ എല്ലാ അവകാശവും ഈ ഗെയിം വിന്നർക്ക് കിട്ടും. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഹീറോ വരുന്നത്. വെയ്ഡ് വാട്സ് എന്ന് പറയുന്നൊരു ചെക്കൻ, ഒരു ചെറുപ്പക്കാരനാണ് ഈ പടത്തിലെ ഹീറോ. പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നുമില്ല, ഇവൻ ഒരു അനാഥനാണ്. ഇവനിങ്ങനെ പാരലൽ വേൾഡിൽ, അതായത് ഈ വെർച്വൽ വേൾഡിൽ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് ഓരോ ലെവലും ക്ലിയർ ചെയ്ത് വരുന്ന വഴിക്ക് ഇവൻ കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെടും. ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗെയിം കളിച്ച് വരുന്ന ആൾക്കാരുണ്ട്, ഇവരൊക്കെ പരിചയപ്പെടും. അങ്ങനെ ഇവരൊരു ടീമാകും. അപ്പോൾ ഓരോ ലെവലും ക്ലിയർ ചെയ്ത് വരുന്ന സമയത്ത് ഇവർക്ക് ഓരോ കീ കിട്ടും. ഓക്കെ, ഫസ്റ്റ് ലെവൽ 1 ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കീ കിട്ടും, ലെവൽ 2 ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത്തെ കീ കിട്ടും, ലെവൽ 3 ക്ലിയർ ചെയ്താൽ മൂന്നാമത്തെ കീ കൂടി കിട്ടും. ഈ 3 കീ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ സമ്മാനം, അതായത് ഗോൾഡൻ ഈസ്റ്റർ എഗ് എന്ന് പറയുന്നൊരു വലിയ സമ്മാനം അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ എഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒയാസിസിൻ്റെ മൊത്തം ഉടമസ്ഥാവകാശവും ഗെയിം വിന്നർക്ക് കിട്ടും. അപ്പോൾ ആ നാട്ടിലെ ചെറുപ്പക്കാരുടെയൊക്കെ മെയിൻ പണി എന്ന് വെച്ചാൽ ഇതുതന്നെയാണ്, ഈ VR ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്താണ് ഈ ഹോട്ടലിലും വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് ഗെയിം കളിക്കലാണ് പണി. 2045 കേട്ടോ, ആ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം അങ്ങനെ ആകുമായിരിക്കും. അവിടെയാണ് നമ്മുടെ വില്ലൻ്റെ വരവ്. വില്ലൻ ഒറ്റയ്ക്കല്ല, ഒരു ടീമായിട്ട്, ഒരു കമ്പനിയായിട്ട് വരും. IOI, ഇന്നോവേറ്റീവ് ഓൺലൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള നോളൻ സൊറൻഡോയാണ് ഈ പടത്തിലെ വില്ലൻ. അപ്പം നോളൻ സൊറൻഡോയുടെ പണി എന്ന് വെച്ചാൽ ഇയാൾ കുറേ ആൾക്കാരെ ഹയർ ചെയ്യും, വാടകയ്ക്ക് എടുത്തതിന് ശേഷം അവർക്കൊണ്ടൊക്കെ ഗെയിം കളിപ്പിച്ചിട്ട് ഈ ഓരോ ലെവലും ക്ലിയർ ചെയ്ത് ഈ ഒയാസിസ് മൊത്തം പിടിച്ചടക്കിയതിന് ശേഷം ഈ വെർച്വൽ വേൾഡിൽ കുറേ പരസ്യങ്ങളൊക്കെ കുത്തി അറിച്ചുകൊണ്ട്, ഈ ചെറുപ്പക്കാരുടെ പണിയൊക്കെ തന്നെയാണ് കേട്ടോ, ഗെയിം കളിക്കൽ തന്നെയാണ് നാട്ടിലെ എല്ലാ ആൾക്കാരുടെയും പണി. അപ്പോൾ ഇവർ പരസ്യങ്ങളൊക്കെ കാണും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്താണ് പൈസ ഉണ്ടാക്കുക എന്ന ഉദ്ദേശമാണ് നമ്മുടെ നോളൻ്റെ പ്ലാൻ. അപ്പോൾ നോളനും നോളൻ്റെ ടീമും, അതായത് നോളൻ്റെ കമ്പനിയും നമ്മുടെ വെയ്ഡ് വാട്ടിൻ്റെ കമ്പനി സോറി ടീമും തമ്മിൽ പൊരിഞ്ഞ് അടിയാകും. അങ്ങനെ സിനിമ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തും. ഓക്കെ, ഈ ഓൺലൈൻ ഗെയിമിങ്ങിലൊക്കെ അഡിക്റ്റ് ആയിരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ പടം ഒന്ന് കണ്ടുനോക്കുക. കുറച്ച് എന്താണ് ഒരു എന്താണ് നമുക്ക് ഈ ഒരു വെർച്വൽ വേൾഡിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നൈസ് പടമാണ്, ചില ആൾക്കാർക്ക് ബോറടിച്ച് പോകും. കാരണം ഇത് ഒരേ സമയം ഈ അവതാറില്ലേ, നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയൊക്കെ കാണുന്ന അവതാറില്ലേ, അവതാറിൻ്റെ ഭാഗങ്ങളാണ് കുറേയൊക്കെ ഉള്ളത്. അതായത് ഈ ഗെയിം കളിക്കുന്ന ഓരോ ആളും ഈ ഒയാസിസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയായിട്ടായിരിക്കില്ല, അവർക്ക് ഒരു പ്രത്യേക രൂപവും, അതായത് നമ്മളിപ്പോൾ അവതാർ ക്രിയേറ്റ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഒരു രൂപവും അതുപോലെ തന്നെ ഒരു പേരൊക്കെ അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഓൺലൈൻ ഗെയിമിൽ ഇവർക്ക് ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ, തോക്ക്, ബോംബ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ സിനിമയിലുണ്ട്, ഒന്ന് കണ്ടുനോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബോറടിച്ചു പോകും. അത്യാവശ്യം ഐഡിയ ഉള്ള ഒരാൾക്കൊക്കെ ഇത് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. നൈസായിട്ടൊരു പടമാണ്, വലിയ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് വാരിയെടുത്തൊരു പടം കൂടിയാണ് റെഡി പ്ലെയർ വണ്. നൈസായിട്ടുള്ള VFX വർക്കും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നല്ല ഗംഭീരമാണ്. സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ പടമാണല്ലോ. സോ കണ്ടു നോക്കുക റെഡി പ്ലെയർ 1.